കണ്ണൂർ പൊടിക്കുണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീപിടിച്ചു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് മയിൽ ചേരുന്നു. മനോജ്, എപ്പോഴായിരുന്നു സംഭവം? യാത്രക്കാർ സുരക്ഷിതരാണോ? ആശുപത്രിയിലേക്ക് പോകുന്ന ഈ സ്വകാര്യ ബസ് മായാസ് എന്നു പേരുള്ള ഈ സ്വകാര്യ ബസ് പൂർണ്ണമായും കത്തിനശിച്ചത് വലിയ ഒരു ദുരന്തം. നാട്ടുകാരുടെയും ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെയും അവസരോചിതമായ ഇടപെടലിനെ തുടർന്ന് ഒരു വലിയ ദുരന്തം ഒഴിവാവുകയാണ് ഉണ്ടായത്. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. പക്ഷേ ഇതിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരെയും സുരക്ഷിതമായി തന്നെ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു തരത്തിലുള്ള ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് രാവിലെ 9:45 ഈ പൊടിക്കുണ്ട് ഭാഗത്ത് എത്തിയ ഈ ബസ് നിർത്തിയപ്പോൾ ഡ്രൈവറുടെ ക്യാബിന്റെ ഭാഗത്ത് നിന്നും പുക ഉയരുകയാണ് ഉണ്ടായത്. തുടർന്ന് ഉടൻ തന്നെ ബസ് അവിടെ നിർത്തുകയും യാത്രക്കാരെ എല്ലാം വരെയും തന്നെ ഇറക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരു 5 മിനിറ്റിനകം തന്നെ ബസ് ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാർ എത്തി ഈ യാത്രക്കാരെ എല്ലാവരെയും തന്നെ ബസ്സിൽ നിന്നും പുറത്തിറക്കി. ഉടൻ ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. 2 യൂണിറ്റ് ഫയർഫോഴ്സ് കണ്ണൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഉടൻ തന്നെ സ്ഥലത്തെത്തുകയും തീ അണക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ബസ് പൂർണ്ണമായും കത്തിത്തീരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കോലത്ത് വയലിൽ നിന്നും വന്ന ബസ്സാണ്. ഈ ബസ്സിന്റെ ഡ്രൈവർ ഹരിദാസൻ എന്ന ഡ്രൈവർ ഇപ്പോൾ ഇവിടെയുണ്ട്. ബസ്സിന്റെ എന്താണ് സംഭവിച്ചത്? എന്താണ് ചെറിയൊരു എന്താണ് സംഭവിച്ചത്? എഞ്ചിൻ തകരാറാണോ? ഇപ്പൊ അത് അത് ആദ്യം പുക വരുന്നത് കണ്ടു, പെട്ടെന്ന് പിന്നീട് തീ പടരുകയാണ് ചെയ്തത്. അങ്ങനെ ഈ പെട്ടെന്ന് ഈ തീ പടരാനുണ്ടായ കാരണം എന്താണെന്നാണ് സംശയം? ഇങ്ങനെ ഈ ഇതുപോലുള്ള ഈ ഫയർ ഷോട്ട് ആയിട്ടുള്ള തീപിടുത്തങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് കേട്ടത് അങ്ങനെ എന്തെങ്കിലും വണ്ടികളെടുക്കുന്നുണ്ട്? ഈ ഉടൻ തന്നെ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം? ഏത് രീതിയിലാണ് നടന്നത്? യാത്രക്കാരെ എല്ലാവരെയും തന്നെ ഉടൻ തന്നെ എന്തായാലും ഡ്രൈവർ ഹരിദാസനാണ് നമ്മോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ രാവിലെ ഏതാണ്ട് 9:45 ഈ ബസ്സിന് അതായത് ഇപ്പോഴും ഈ ബസ്സിൽ നിന്നും പുക ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് ഇപ്പോഴും ഈ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ഇപ്പോഴും ഈ ശ്രമങ്ങൾ, അതായത് ഇപ്പോഴും ഡീസൽ ടാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബസ്സിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത വേണം എന്നുള്ളത് കൊണ്ടാണ് ഫയർഫോഴ്സ് ഇപ്പോഴും ഈ ബസ്സിനകത്ത് വെള്ളം ചീറ്റി എവിടെയെങ്കിലും തീയുടെ അംശമുണ്ടോ എന്നുള്ള ഒരു സൂക്ഷ്മമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ഒക്കെ പോലീസും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സമയത്ത് ഗതാഗതം പൂർണ്ണമായും ഈ ഇതുവഴിയുള്ള ഗതാഗതം പോലീസ് തിരിച്ചു വിട്ടിരുന്നു. വലിയ ഗതാഗത കുരുക്കും ഈ തീപിടുത്തെ തുടർന്ന് ഉണ്ടായി. എന്തായാലും കോലത്തുവയലിൽ നിന്നും കണ്ണൂർ ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയായിരുന്ന മായാസ് എന്ന ബസ്സാണ് 9:45 പൂർണ്ണമായും കത്തിയമരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വയറിംഗിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് അതാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്കൊക്കെ പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു ഡ്രൈവറുടെ ക്യാബിനാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഈ ഡ്രൈവറുടെ ക്യാബിൻ ഇവിടെ നിന്നാണ് ആദ്യം പുക ഉയരുന്നത്. ഉടൻ തന്നെ ബസ് സൈഡിലേക്ക് നിർത്തുകയും യാത്രക്കാരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. ഡീസൽ ടാങ്ക് ഇപ്പോഴും ഡീസൽ ടാങ്കിലേക്ക്
തീ എത്തുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സ് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് കണ്ണൂരിൽ നിന്നും ഇവിടെ എത്തുകയും ഉടൻ തന്നെ തീ അണക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു പൊട്ടിത്തെറി ഇല്ലാതെ നോക്കാൻ സഹായകമായത്.